ഫോട്ടോ ലാബാണ് ഇപ്പോൾ ഹരം. ഫോട്ടോ ലാബിൽ സെറ്റാക്കിയ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കമന്റും ലൈക്കും ഒക്കെ വാങ്ങിയവർ ഏറെയുണ്ട്. സംഗതി രസമൊക്കെയാണ്. ട്രെൻഡിനൊപ്പം ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് വൈറലാക്കുമ്പോൾ അതത്ര സുരക്ഷിതമല്ലെന്ന് കൂടി ഓർക്കുക. ഒന്നോ രണ്ടോ ദിവസം ഒരു ഹരമൊക്കെ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ അതങ്ങ് മറക്കും. പക്ഷേ ഈ ആപ്പുകൾ ഇതൊന്നും മറക്കില്ല, അത് ഓർമ്മ വേണം. ആപ്പിലേക്ക് മുഖം വെച്ച് നൽകുന്നതും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതുമൊന്നും അത്ര നല്ല കാര്യമല്ലെന്നാണ് സാങ്കേതിക ലോകത്തെ വിദഗ്ധർ പറയുന്നത്. ഓരോ ഫോട്ടോയും മനോഹരമാക്കി ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അത്രയധികം വിവരങ്ങളായിരിക്കും ചോർന്നു പോകുന്നത്. ഇപ്പോഴത്തെ ഈ ഹരം പുതിയ സംഭവമൊന്നുമല്ലെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഓരോ കാലത്തും ഓരോ പുതിയ രീതികളിൽ പുതിയ മുഖങ്ങളിൽ ഇങ്ങനെ ആപ്പുകൾ പ്രത്യക്ഷപ്പെടും. റെമിനി, ലെൻസ എ ഐ, ഫേസ് ആപ്പ്, പ്രിസ്മ എന്നിങ്ങനെ വൈറൽ ആപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഓർത്തു നോക്കൂ, ഇങ്ങനെ എത്ര ആപ്പുകളിൽ നമ്മൾ മുഖം വെച്ച് കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒന്നോ രണ്ടോ ദിവസം, എറിയൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ആവേശം പോകും. ഇതാണ് ഇത്തരത്തിലെ ആപ്പുകളുടെ എല്ലാം പ്രത്യേകത. നമ്മളൊരു ആവേശത്തിനങ്ങ് തുടങ്ങും, പെട്ടെന്നങ്ങ് മടുക്കും. കൗതുകവും പിന്നെ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന സൗന്ദര്യ സങ്കല്പങ്ങളോടുള്ള കൊതിയുമൊക്കെയാണ് ആളുകളെ ഈ ട്രെൻഡുകളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ഓർക്കുക, ഈ ട്രെൻഡ് വലിയ ഭീഷണിയാണ്. ഡാറ്റ ലീക്ക് എന്ന് നമ്മൾ വലിയ വായിൽ പറയുന്ന കാര്യമാണ് ഇത്തരം ആപ്പുകളിലൂടെ സംഭവിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞു നോക്കുമ്പോഴാണ് എത്ര ഗൗരവമുള്ളതാണ് കാര്യമെന്ന് മനസ്സിലാകൂ. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പോൾ ഫോട്ടോ ലാബാണ് തരണ്ടം. വാട്സാപ്പ് സ്റ്റാറ്റസിൽ, ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ, ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം ഫോട്ടോ ലാബാണ്. ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചിത്രമെടുത്ത് ഏതെങ്കിലും ടെംപ്ലേറ്റിലൂടെ കയറ്റിയിറക്കിയാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം കഴിയും. രാജാവിനെ പോലെ, രാജ്ഞിയെ പോലെ, ലോകസുന്ദരനെയും സുന്ദരിയും പോലെയെല്ലാം ചിത്രങ്ങൾ കിട്ടും. എന്നാൽ ഓർക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ മെച്ചപ്പെടുത്താൻ വേണ്ട ഡാറ്റയാണ് ഇങ്ങനെ ആപ്പുകൾ ചോർത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾ നൽകുന്ന വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോണിലുള്ള വിവരങ്ങളുമെല്ലാം ഈ ആപ്പുകൾ കൊണ്ടുപോകും, സൂക്ഷിച്ചു വെക്കും. നമ്മൾ മറന്നു കളഞ്ഞാലും ഈ ആപ്പ് മറന്നു കളയില്ല. ലൈൻ റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് ആണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 100 മില്യണിലധികം ഡൗൺലോഡുള്ള ഫോട്ടോ ലാബ് ആപ്പ് വികസിപ്പിച്ചിട്ടുള്ളത്. എ ഐ ഫോട്ടോ എഡിറ്റിംഗ് മെയ്ഡ് ഈസി എന്നതാണ് ആപ്പിന്റെ ആപ്തവാക്യം. പുത്തൻ എ ഐ ട്രെൻഡിന്റെ കാറ്റുപിടിച്ച് മുന്നേറിയ ഒരു സാധാരണ ആപ്പ് മാത്രമാണ് ഫോട്ടോ ലാബ്. പക്ഷേ ആപ്പിനെ ഹിറ്റാക്കിയത് സാങ്കേതിക തികവിനേക്കാൾ മനഃശാസ്ത്രമാണ്. എന്തായാലും ഇതെല്ലാം നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. എ ഐയുടെ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ശൈശവാവസ്ഥയിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്തായാലും വലിയ ആശങ്കകളെ കുറിച്ചൊന്നും ആലോചിക്കാതെ എത്ര പേർ ആപ്പ് ഉപയോഗിക്കുന്നോ അത്രയും മുഖങ്ങളെ എ ഐക്ക് പഠിക്കാൻ കിട്ടും. അങ്ങനെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടും. ഇപ്പോഴത്തേതിനേക്കാൾ മികച്ച എഡിറ്റുകൾ അങ്ങനെ ഭാവിയിൽ സാധ്യമാകും. അങ്ങനെ വരുമ്പോൾ റിയലും വെർച്വലും കണ്ടാൽ തിരിച്ചറിയാത്ത കാലം വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അതിലും പരീക്ഷണം നടത്താം.